അടുത്ത 4 വർഷത്തിനുള്ളിൽ കേരളത്തിൽ 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ പെരിയ എസ് എൻ കോളേജിൽ യുവസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. This news sponsored by ശ്രീകൃഷ്ണ ഹാർഡ്വെയർ, എം ജി റോഡ്, കാസർഗോഡ്. ഫോൺ 0499423046450499422381. 25 വർഷമാകുമ്പോൾ ലോകത്തിലെ വികസിത നാടിനോടൊപ്പം ജീവിക്കാനാകുന്ന നാടായി കേരളം മാറണമെങ്കിൽ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കണമെന്നും യുവകേരളം പദ്ധതിയിലൂടെ അത് സാധിക്കുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അടുത്ത 4 വർഷത്തിനുള്ളിൽ കേരളത്തിൽ 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാൻ പറ്റുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാർ കുടുംബശ്രീ മിഷൻ നടപ്പാക്കുന്ന യുവകേരളം പദ്ധതിയിലൂടെ പെരിയ ചാലിങ്കാലിലെ എസ് എൻ കോളേജിൽ പഠനം പൂർത്തിയാക്കി ജോലി ലഭിച്ച 300 യുവതി യുവാക്കളുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഠനം പൂർത്തിയാക്കിയവർക്കുള്ള സാക്ഷ്യപത്രവും മന്ത്രി കൈമാറി. കർമ്മകരസ്പർശിയായ മേഖലയിലെ ആധുനികവൽക്കരണവും ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ ഫലപ്രദമായ മുന്നോട്ടേക്കുള്ള കുതിപ്പ് നടത്താൻ കേരളത്തിനായാൽ ഒരു സംശയവും വേണ്ട. കേരളം 10, 20, 25 വർഷമാകുമ്പോഴേക്ക് ലോകത്തിലെ വികസിത നാടിൻ്റെ ഒപ്പം ജീവിക്കാനാവുന്ന ഒരു നാടായിട്ട് കേരളത്തെ രൂപപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കണം. യുവ കേരളം പദ്ധതിയുടെ അതിബൃഹത്തായ 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന, 1 ലക്ഷം സംരംഭകരിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും 1000 ജനസംഖ്യക്ക് 5 വീതം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ബൃഹത്തായ തൊഴിൽദാന പദ്ധതികളാകെ ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ ഫലപ്രദമായി ശാസ്ത്രീയമായി നടപ്പിലാക്കാൻ നമുക്കാവണം സമയബന്ധിതമായിട്ട്. ചടങ്ങിൽ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു എം എൽ എ അധ്യക്ഷനായി, എസ് എൻ ട്രസ്റ്റ് ചെയർമാൻ രാജൻ പെരിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ, വാർഡ് മെമ്പർ വി വി സുമ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രകാശൻ പാലായി, ഡി പി എം എം രേഷ്മ, കോളേജ് വിദ്യാഭ്യാസ സബ് കമ്മിറ്റി ചെയർമാൻ ബാലകൃഷ്ണൻ കെ വിസ്, ട്രസ്റ്റ് വൈസ് ചെയർമാൻ ചോയ്യമ്പു, ട്രഷറർ ഐശ്വര്യ കുമാരൻ എന്നിവർ സംസാരിച്ചു. യുവകേരളം സ്റ്റേറ്റ് ഹെഡ് ബൈജു ആയത്തിൽ സ്വാഗതവും ക്വാളിറ്റി ഹെഡ് കെ ജി വിദ്യാധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.